We will try to make a little bit of a fry. ഇനി നമുക്കൊരു ശകലം വിന്നാഗിരി ഒഴിച്ച് കൊടുക്കാവേ ഒരു പുളിരസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഈ മസാല ഈ ചെമ്മീനെ തേച്ച് പിടിപ്പിക്കണം മുളകുപൊടി ശകലം കുറവാണ് ഇനി ഇച്ചിരി മുളകുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം മുളകും മഞ്ഞപ്പൊടിയെല്ലാം ചെമ്മീനെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഈ പെരട്ടി വെച്ചേക്കുന്ന ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പം ആദ്യം എണ്ണ ഒഴിച്ചു കൊത്തിരി എണ്ണയ്ക്കകത്ത് വറക്കണ്ട ഒരു ചെറിയ കുറച്ചെണ്ണ മതിയേ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാവേ കണ്ടോ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കണം ഒത്തിരി നേരം അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങ് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട കാരണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാണ്ടല്ലോ ഇത് റബ്ബർ പോലിരിക്കും അപ്പം അത് കാരണം ഒരു 1.5 മിനിറ്റ് ഒരു വശം മൊരിയണം അത് കഴിഞ്ഞ് തിരിച്ചിടണം അത് ഒരു 1.5 മിനിറ്റ് ടോട്ടൽ ഒരു 3 മിനിറ്റ് കൂടുതൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് ചെമ്മീനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് 1.5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിടാം ഒരു വശത്തിൽ നമ്മുടെ മൂത്ത് വന്നിരുന്നുണ്ട് 1.5 മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ എണ്ണയിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഇതങ്ങ് ചുരുണ്ടു ഓരോന്നും എടുത്തുണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ അത് മറിച്ചിട്ട് അത് കൊടുക്കണം ഒത്തിരി അങ്ങ് വെന്തുപോയ റബ്ബർ പോലാവും രണ്ട് സ്പൂൺ ഇതുപോലെ എടുത്താൽ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും ഇനി ഒരു 1.5 മിനിറ്റ് ഈ ഒരു വശം കൂടെ നോക്കട്ടെ അടുത്ത വശവും മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് കോരി എടുക്കാവേ ബാക്കി ഇരിക്കുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇത് പെട്ടെന്ന് അങ്ങ് ചുരുളും ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് നമുക്ക് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് മൊത്തം ഇടാം
ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. 3 മിനിറ്റ് മതി കേട്ടോ, 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇനി മൺചട്ടിക്കകത്താണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം മൺചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലൊക്കെ പച്ചമണം മാറണം, അതുവരെയാണ് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതൊഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതുമായിട്ടൊന്ന് വഴറ്റി ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. 1-2 കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ തണ്ടുകൂടെ മുറിച്ച് ഉണ്ടോ അതുകൂടെ ഇട്ടിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, സവോള, ഒരു വലിയൊരു സവോളയാണേ, ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടിത് വഴണമേ. അതിന് വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് കിട്ടണം. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് ഈ എണ്ണ കിടന്ന് ഇത് വഴറ്റി എടുക്കണം. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. 1 കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറണം. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. 1.5 സ്പൂൺ മുളക് പൊടിയാണ്, ഓരോരുത്തര എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇത് വഴറ്റി കൊടുക്കണം. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി എണ്ണയാണ്. അതുകൂടി ഈ സമയത്ത് നമുക്ക് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണ തന്നെ ഒഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെ തോന്നും. ഇതിന് വരെ ഇത് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. എനിക്കൊരു ശകലം കൂടെ ചാറ് വേണ്ടിയിട്ട് വേണ്ടതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സമയത്ത് ഞാൻ 2 കഷ്ണം കൊടംപുളി ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുത്തെ. അതുകൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടംപുളിയാണ് നിങ്ങളുടെ വയറ്റിലെന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചെന്തെങ്കിലും വരുവാണെങ്കിൽ അതൊന്നും മാറിക്കോളും ഈ കൊടംപുളി കയറ്റി ചെല്ലുമ്പോഴേ.
ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി നേരം ഇനിയും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സവോള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴറ്റി എല്ലാം അതും കുക്കായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇത് ഒത്തിരി നേരം ഒന്ന് വേവേണ്ട. വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആവും കേട്ടോ. അപ്പം അത് കാരണം ഇതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഒരു 3 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ശകലം ഒന്ന് വേവട്ടെ. 3 മിനിറ്റേ വേവിക്കുന്നുള്ളേ. 4 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഈ പാത്രം എടുത്ത് മാറ്റി നമ്മുടെ റോസ്റ്റ് കണ്ടോ നല്ല മണമൊക്കെ വന്ന് ഉണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഗരം മസാല, ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുന്നു. കണ്ട് വാൽക്കൂടെ വെള്ളം വരുന്നു, അതുപോലെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും ഉണ്ടാക്കട്ടെന്നേ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. ബൈ ബൈ.